ധനസ്ഥിതി സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ തെറ്റെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. 8,892 കോടിയുടെ റവന്യൂ കമ്മിയും 9,378 കോടിയുടെ ധനക്കമ്മിയും കുറച്ചു കാണിച്ചുവെന്നാണ് CAG കണ്ടെത്തിയത്. സ്പെഷ്യൽ ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിലുള്ള തെറ്റായ കണക്കുകളിലൂടെയാണ് കമ്മി കുറച്ചു കാണിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇതെന്നാണ് CAG തയ്യാറാക്കിയ ഫിനാൻസ് അക്കൌണ്ട്സിൽ വ്യക്തമാക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. 2017-18 സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച CAGയുടെ ഫിനാൻസ് അക്കൗണ്ട്സിലാണ് ധനക്കമ്മിയും റവന്യൂ കമ്മിയും കുറച്ചു കാണിച്ചെന്ന് വ്യക്തമാക്കുന്നത്. 17-18 26,837 കോടിയുടെ ധനക്കമ്മിയും 16,928 കോടിയുടെ റവന്യൂ കമ്മിയുമാണെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ 8,892 കോടിയുടെ റവന്യൂ കമ്മിയും 9,378 കോടിയുടെ ധനക്കമ്മിയും കുറച്ചു കാണിച്ചുവെന്നാണ് CAG കണ്ടെത്തിയത്. ഇതുകൂടി ചേർത്താൽ റവന്യൂ കമ്മി 25,820 കോടിയായും ധനക്കമ്മി 36,215 കോടിയായും ഉയരും. അതായത് സംസ്ഥാനം ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമാകും. 2000-2001 സാമ്പത്തിക വർഷത്തിലാണ് ഇതിന് സമാനമായ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടായത്. ഈ പരിപാടികൾ മുഴുവനും കള്ളത്തനമാണ്. അതായത് യഥാർത്ഥം ആയിട്ടുള്ള ധനസ്ഥിതി മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കള്ളക്കണക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് CAGയുടെ ഫൈനാൻസ് അക്കൗണ്ട് പറയുന്നത്. 2000-2001 കാലഘട്ടത്തിൽ സംസ്ഥാനത്തിൽ നിലനിന്ന രൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിക്ക് സമാനമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയാണ് ഇത് കാണിക്കുന്നത്. സ്പെഷ്യൽ ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിക്ഷേപത്തിന്റെ മറവിലാണ് വ്യാപകമായ തിരിമറി കണക്കിൽ നടത്തിയത്. വിവിധ വകുപ്പുകൾക്കും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ബജറ്റിൽ അനുവദിച്ച തുക നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് നൽകാമെന്ന് പറഞ്ഞ് ഈ തുക സ്പെഷ്യൽ ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുവെന്ന് കണക്കുണ്ടാക്കി. പിന്നീട് ഈ തുക ഇവിടെ നിന്നും പിൻവലിക്കുകയും ചെയ്തു. പിൻവലിച്ച തുക ഏതെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ലെന്ന് CAG കണ്ടെത്തി. നൽകാൻ പണമില്ലാത്തതിനാലാണ് ഇത്തരം തിരിമറി നടത്തിയെന്നാണ് വ്യക്തമാകുന്നത്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.